നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ബാറ്റിൽസ് ബിറ്റ്വീൻ റോയൽസ് ഇൻ ദ ലാൻഡ് ഓഫ് റോയൽറ്റി. അബുദാബി ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ നടന്ന റോയൽ ബാറ്റിൽ ജയിച്ച കോഹ്ലിയും കൂട്ടരും. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ 15-ാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും രാജസ്ഥാൻ റോയൽസും തമ്മിൽ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് രാജകീയ ജയം. മലയാളി താരം ദേവ്ദത്ത് പടിക്കലിന്റെയും ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെയും മികച്ച ബാറ്റിംഗും യുസ്വേന്ദ്ര ചഹാലിന്റെ മികച്ച ബൗളിംഗുമാണ് ബാംഗ്ലൂരിന് ജയം സമ്മാനിച്ചത്. നേരത്തെ ടോസ് നേടിയ രാജസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. മലയാളി താരം സഞ്ജു സാംസൺ വീണ്ടും നിരാശപ്പെടുത്തിയപ്പോൾ രാജസ്ഥാൻ ടോപ്പ് ഓർഡർ തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. 47 റൺസ് നേടിയ ലോംറോർ ആണ് രാജസ്ഥാൻ ടോപ്പ് സ്കോറർ. രാജസ്ഥാൻ ഏറ്റവും ചുരുങ്ങിയ റൺസിൽ ഒതുങ്ങുമെന്ന് കരുതിയ നിമിഷം പതിവ് പോലെ അവസാന ഓവറുകളിൽ റൺ വാരിക്കോരി നൽകുന്ന ശീലം ബാംഗ്ലൂർ ബൗളേഴ്സ് ഇന്നും ആവർത്തിച്ചപ്പോൾ രാഹുൽ ടെവാട്ടിയയും ജൊഫ്ര ആർച്ചറുമാണ് അത് മുതലാക്കിയത്. ടെവാട്ടിയ 12 പന്തിൽ 24 റൺസും ആർച്ചർ 10 പന്തിൽ 16 റൺസും നേടിയപ്പോൾ രാജസ്ഥാൻ 154 എന്ന മോശമല്ലാത്ത സ്കോറിലെത്തി. 155 റൺസ് വിജയലക്ഷ്യം തേടിയിറങ്ങിയ ബാംഗ്ലൂരിന് ആരോൺ ഫിഞ്ചിനെ വേഗം നഷ്ടപ്പെട്ടെങ്കിലും മലയാളി താരം ദേവ്ദത്ത് പടിക്കലിനൊപ്പം വിരാട് കോഹ്ലി ചേർന്നപ്പോൾ പിറന്നത് മികച്ച രണ്ട് ഇന്നിംഗ്സുകൾ. 45 പന്തിൽ 63 റൺസ് നേടിയ ദേവ്ദത്ത് പടിക്കൽ ആദ്യ 4 IPL മത്സരങ്ങളിൽ 3 അർദ്ധശതകം തികക്കുന്ന ആദ്യ താരമായി മാറി. മികച്ച ഫോമിലും വേഗതയിലും പന്തെറിയുന്ന ജൊഫ്ര ആർച്ചറിനെ വളരെ സൂക്ഷ്മതയോടെയും മറ്റു ബൗളർമാരെ സമർത്ഥമായും നേരിട്ട പടിക്കൽ പക്വമാർന്ന ഇന്നിംഗ്സ് തന്നെ കാഴ്ചവെച്ചു. ബാംഗ്ലൂർ ആരാധകരെ ഏറ്റവും സന്തോഷിപ്പിച്ചത് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് ഡിസ്പ്ലേ തന്നെ. ഫോമില്ലാതെ വിഷമിച്ച കോഹ്ലി വളരെ സൂക്ഷ്മതയോടെയാണ് തുടങ്ങിയതെങ്കിലും താളം കണ്ടെത്തിയതോടെ കണ്ടാൽ കൊത്തി തീരാത്ത ക്രിക്കറ്റ് ഷോട്ടുകൾ പിറന്നു ആ ബാറ്റിൽ നിന്ന്. 53 പന്തിൽ 72 റൺസ് നേടി പുറത്താകാതെ നിന്ന കോഹ്ലി ഇന്നിംഗ്സിൽ 7 ബൗണ്ടറികളും 2 സിക്സറുകളും ഉൾപ്പെടും. രാജസ്ഥാൻ ഇന്നിംഗ്സിന്റെ മുനയൊടിച്ച യുസ്വേന്ദ്ര ചഹലാണ് കളിയിലെ താരം. 4 ഓവറിൽ വെറും 24 റൺസിന് 3 വിക്കറ്റാണ് ചഹാൽ നേടിയത്. വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.